നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധയൂന്നുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. നിലമ്പൂരിൽ ഒരുപക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ സേഫ് ഒരു മണ്ഡലമായിരുന്നു. അതായത് സുരക്ഷിത മണ്ഡലം എന്നൊക്കെ മലയാളത്തിൽ പറയും പോലെ ഒരു കാലത്ത് കോൺഗ്രസ് വളരെ അഭിമാനപൂർവം പറഞ്ഞിരുന്ന അവരുടെ ഒരു ഉറച്ച കോട്ടയായിരുന്നു നിലമ്പൂർ. ആര്യാടൻ മുഹമ്മദ് 25 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച അല്ലെങ്കിൽ തുടർച്ചയായി ജയിച്ചു കയറിയ മണ്ഡലമായിരുന്നു നിലമ്പൂർ. ആ നിലമ്പൂരാണ് കഴിഞ്ഞ തവണ വലതുപക്ഷത്തെ കൈവിട്ട് ഇടതുപക്ഷത്തേക്ക് വന്നത്. മലപ്പുറം പോലൊരു ജില്ലയിൽ കോൺഗ്രസിനകത്തു നിന്ന് ലീഗിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദിനെ പലതുറി ലീഗ് തന്നെ അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ മകൻ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ആര്യാടൻ മുഹമ്മദ് പിൻവലിച്ചതിനു ശേഷം മത്സരരംഗത്തിറക്കിയ മകൻ തോറ്റുപോകുന്ന ഒരു സാഹചര്യം 2016 സാക്ഷിയായി. മകന് വേണ്ടി അച്ഛൻ ഒഴിഞ്ഞു കൊടുത്തു. ആ മണ്ഡലം നിലനിർത്താൻ മകന് ശേഷിയില്ലാതെ പോയി. അപ്പോ ആ മണ്ഡലം ഇക്കുറി വളരെ ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. പൊതു സ്വതന്ത്രനായിട്ടാണ് വ്യവസായിയായ പി വി അൻവറിനെ കഴിഞ്ഞ തവണ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചത്. പ്രതീക്ഷിക്കപ്പെട്ടതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു പ്രകടനമായിരുന്നു ഈ മണ്ഡലത്തിൽ പി വി അൻവർ കാഴ്ചവെച്ചതും ഒപ്പം മണ്ഡലം പിടിച്ചെടുത്തത്. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഇടത് തരംഗം സംസ്ഥാനത്തുടനീളമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മെയ് 2 മാത്രമേ പറയാൻ കഴിയൂ. എന്നിരുന്നാലും ഒരു തുടർ ഭരണ സാഹചര്യം മൊത്തത്തിൽ വിലയിരുത്തപ്പെടുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ തുടർ ഭരണത്തിന് സാധ്യത വളരെയേറെ കൽപ്പിക്കപ്പെടുന്നു. അത് മാധ്യമങ്ങളുടെ പ്രീപോൾ സർവേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളുടെ സർവേകളിലായിക്കോട്ടെ, ഇത്തരത്തിൽ കേരളത്തിൽ പിണറായി സർക്കാരിന് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് തുടർ ഭരണം ഉണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും. ഒപ്പം നിലമ്പൂരിൽ പി വി അൻവറിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത്. പി വി അൻവറിനെ സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ച സംഭവ വികാസങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുണ്ടായി. കക്കാടംപുയിൽ അദ്ദേഹം നിർമ്മിച്ച തടയണ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നതാണ്. ഹൈക്കോടതി ഇടപെടൽ വരെ ഉണ്ടായ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ജനകീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കുറിയും ഈ മണ്ഡലത്തിൽ നിന്ന് ഒരു തവണ കൂടി പി വി അൻവറിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ജില്ലാ കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്നത്. പി വി അൻവറിനോളം ജയസാധ്യതയുള്ള മറ്റൊരു കാൻഡിഡേറ്റ് ഈ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു തവണ കൂടി സീറ്റ് നൽകാനായിരിക്കും ഇടതുപക്ഷത്തിന്റെ ശ്രമം, അല്ലെങ്കിൽ ഇടതുപക്ഷം അത്തരത്തിലൊരു തീരുമാനം എടുക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. പി വി അൻവറിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ആഫ്രിക്കയിലേക്ക് പോയ അദ്ദേഹം ഇതുവരെ മടങ്ങി വന്നിട്ടില്ല, അദ്ദേഹത്തെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പരാതി കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഇവർ ഉന്നയിച്ചാണ് പരാതി നൽകിയത്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ പി വി അൻവർ എം എൽ എ കാണാനില്ല എന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ ഐശ്വര്യ കേരള യാത്രയുടെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ എത്തിയപ്പോൾ എം എൽ എ കാണാനില്ല എന്നുള്ള ആക്ഷേപം അദ്ദേഹവും പബ്ലിക്കായിട്ട് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ആഫ്രിക്കയിലിരുന്ന് ലൈവിൽ വന്ന് കാണാനില്ലാത്തവർക്കുള്ള മറുപടി എന്ന തരത്തിൽ അദ്ദേഹം കുറച്ച് മറുപടികൾ പറഞ്ഞു വെച്ചത്. തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് അദ്ദേഹം ആഫ്രിക്കയിലാണ് എന്നുള്ള വിവരം അദ്ദേഹം തുറന്നു കാണിച്ചു. എന്റെ ഉപജീവന മാർഗം രാഷ്ട്രീയമല്ല, എനിക്ക് എന്റേതായ വ്യവസായങ്ങൾ ഉണ്ട് എന്നുള്ള അവകാശവാദമൊക്കെ അദ്ദേഹം ആ വീഡിയോയിലൂടെ ഉന്നയിക്കുകയും പലർക്കുമുള്ള മറുപടിയാണ് ബാക്കിയുള്ളതെല്ലാം നാട്ടിൽ വന്നിട്ട് മറുപടി നേരിട്ട് പറയുന്നതാണെന്നും അൻവർ എം എൽ എ പറഞ്ഞു. അപ്പോ ഒരു കണക്കിന് വിവാദ പുരുഷനായി അടയാളപ്പെടുത്തുന്ന പി വി അൻവർ എം എൽ എ, എന്നാൽ മറ്റൊരു തലത്തിൽ നോക്കുമ്പോൾ കവളപ്പാറയിൽ ഉൾപ്പെടെ ഉണ്ടായ ഉരുൾപൊട്ടലെല്ലാം തന്റെ മണ്ഡലത്തിലുണ്ടായ ഒരു ദുരന്ത ഭൂമിയിൽ സജീവമായി 24 മണിക്കൂറും രാപ്പകലെന്നില്ലാതെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച എം എൽ എ എന്നൊരു മുഖം കൂടി അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കി വ്യക്തികളോട് നേരിട്ടിടപെട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കി പലരെയും സഹായിക്കുന്ന കൂട്ടത്തിലുള്ള എം എൽ എ എന്നാണ് പി വി അൻവറിനെ കുറിച്ച് നിലമ്പൂരുകാർ ഇപ്പോൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ സി പി എമ്മിന്റെ ഒരു എം എൽ എ ആയാണ് അവിടെ വന്നതെങ്കിൽ 5 വർഷങ്ങൾക്കിപ്പുറം വ്യക്തിപരമായ സ്വാധീനം മണ്ഡലത്തിലുടനീളം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നത് സി പി എമ്മുകാർ മാത്രം പറയുന്നതല്ല, പൊതുവെയുള്ള എല്ലാത്തരം വിഭാഗക്കാരിൽ നിന്ന് ഇത്തരം അഭിപ്രായം ഉയർന്നതായി ജില്ലാ നേതൃത്വം വിലയിരുത്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്.
ഇതുകൊണ്ട് മാത്രമാണ് ഒരിക്കൽ കൂടി പി വി അൻവറിനെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പോരാത്തതിനും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആദ്യമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പി വി അൻവറിന്റെ ഇടപെടൽ വളരെ നിർണായകമായിരുന്നു എന്നും ഇത്തരത്തിൽ പ്രാദേശിക നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ലീഗിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു അവസ്ഥയാക്കി ഈ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാക്കുന്ന ഒരു സൂചനയാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയതെന്നും ജില്ലാ നേതൃത്വം പറയുന്നു. പോരാത്തതിന് ലീഗ് നേതൃത്വവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു നേതാവ് കൂടിയാണ് പി വി അൻവർ. ലീഗ് നേതൃത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് അവരുടെ കോട്ടയിൽ നിന്ന് ജയിച്ചു കയറാനുള്ള ആർജവവും പി വി അൻവറിന് ഒരിക്കൽ കൂടി ഈ മണ്ഡലത്തിൽ അവസരമൊരുക്കാൻ ഇടതുപക്ഷത്തെ നിർബന്ധിതമാക്കുന്നുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി ജയിച്ചു കയറിയെങ്കിൽ ഇത്തവണ ആധികാരികമായി ജയിച്ചു കയറുമെന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ആര്യാടൻ കുടുംബവും പി വി അൻവറും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കയ്യാങ്കളിയുടെ വക്കുവരെ എത്തുന്ന സാഹചര്യമുണ്ട്. അതായത് ആര്യാടൻ കുടുംബത്തിന്റെ ഉറച്ച കോട്ടയായിരുന്ന ഈ മണ്ഡലത്തെ പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തി കൈയടക്കി കൊണ്ടുപോയത് ഈ കുടുംബ വാഴ്ചയ്ക്ക് സഹിക്കുന്നില്ല എന്ന് പി വി അൻവർ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്ത് വില കൊടുത്തും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ആര്യാടൻ കുടുംബവും ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ നടത്തി വരുന്നതായും പി വി അൻവർ പലകുറി ആരോപണം ഉന്നയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദിവാസി കോളനിയിൽ പോയി മടങ്ങി വന്ന എം എൽ എയെ വഴി തടഞ്ഞു നിർത്തി അദ്ദേഹം കോളനികളിൽ പൈസ കൊടുത്ത് വോട്ട് നേടാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയിരുന്നു. ഇതിനെതിരെ വളരെ ശക്തമായി നിലകൊണ്ട ഒരു എം എൽ എ കൂടിയാണ് പി വി അൻവർ. ഇതിനെതിരെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉൾപ്പെടെ കേസ് കൊടുത്ത് അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം രംഗത്ത് വന്നതും ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു. എന്തായാലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തിയ സാഹചര്യത്തിൽ പി വി അൻവറിന്റെ പേര് കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കക്കാടംപൊയിൽ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ പി വി അൻവറിന് നഷ്ടപ്പെട്ട ഒരു പേര് അദ്ദേഹം പിന്നീട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്ന നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ സി പി എമ്മിന് നിലവിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന മറ്റൊരു സ്ഥാനാർത്ഥി പി വി അൻവർ അല്ലാതെ ആരുമില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. എന്തായാലും പി വി അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേതൃത്വത്തിന് കൃത്യമായി തന്റെ ഈ മണ്ഡലത്തിലെ സ്വാധീനം എന്താണെന്ന് വെളിവാക്കി കൊടുക്കുന്ന പ്രകടനം സി പി എം പാർട്ടിക്ക് നേടിയെടുക്കാനായതിലൂടെ തെളിയിച്ചിട്ടുമുണ്ട്. ആ നിലയ്ക്കാണ് പി വി അൻവറിന് വീണ്ടും നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയൊരുങ്ങുന്നത്. തനിക്ക് പകരക്കാരൻ താൻ മാത്രമാണെന്ന് പി വി അൻവർ അവിടെ തെളിയിക്കുകയാണ്. സി പി എമ്മിന് ഒട്ടും സ്വാധീനമോ വേരോട്ടവും ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ അഞ്ചു വർഷം കൊണ്ട് ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റിയ ഒരു മണ്ഡലമാക്കി നിലമ്പൂരിനെ മാറ്റാൻ കഴിഞ്ഞത് പി വി അൻവറിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്നാണ് പ്രാദേശിക നേതൃത്വം വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കേണ്ട ഈ സാഹചര്യത്തിൽ പി വി അൻവറിന്റെ പേര് തന്നെ നിലമ്പൂരിൽ നിന്ന് പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കുറി കൂടി പി വി അൻവർ തന്നെ മത്സരിച്ചാൽ മാത്രമേ നിലമ്പൂർ മണ്ഡലം നിലനിർത്താൻ കഴിയൂ എന്ന വിലയിരുത്തലാണ് പ്രാദേശിക നേതൃത്വം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്ന സന്ദർഭത്തിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ച് അവർ സംസ്ഥാന നേതൃത്വത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ലിസ്റ്റിൽ പി വി അൻവറിന്റെ പേര് തന്നെ ഒന്നാമതാക്കി സമർപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലും പി വി അൻവർ തന്നെയായിരിക്കും ഇക്കുറിയിൽ നിലമ്പൂരിൽ ജനവിധി തേടുന്നത്. ഈ മണ്ഡലം നിലനിർത്താൻ പി വി അൻവറിനാകുമെന്നുള്ള വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. തുടർഭരണം ലക്ഷ്യപ്പെടുന്ന സർക്കാരിന് ഏത് വിധേനയും ജയിക്കാൻ കഴിയാവുന്ന മണ്ഡലത്തിൽ ജയം ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തിയാൽ മതി എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം നിലമ്പൂരിലും അൻവറിന് അനുകൂല ഘടകമായി മാറുന്നുണ്ട്. അപ്പോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ തന്നെയായിരിക്കും നിലമ്പൂരിൽ ജനവിധി തേടുക എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.